നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് മറക്കാനാവാത്ത പേര് തന്നെയാവും റോയ് കൃഷ്ണ എന്നതിൽ സംശയമില്ല. ഫിജി ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻ, എ ലീഗിൽ നിന്നും ഓസ്ട്രേലിയൻ ക്ലബ് വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടി ഗോളടിച്ചു കൂട്ടി ഗോൾഡൻ ബൂട്ട് നേട്ടവുമായി 2019-20 ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ ATKക്ക് വേണ്ടി കരാറിലെത്തുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും കൂടുതൽ പണം മുടക്കിയ സൈനിങ്ങായി മാറിയിരുന്നു അത്. ഗോൾഡൻ ബൂട്ട് നേട്ടം ആവർത്തിക്കാനെത്തിയ റോയ് കൃഷ്ണ മികച്ച ഫോം കണ്ടെത്തിയിട്ടും നേരിടേണ്ടി വന്നത് വലിയ നിർഭാഗ്യം തന്നെയായിരുന്നു. തുടർച്ചയായ രണ്ട് സീസണിലും ആദ്യ സീസണിലും രണ്ടാം സീസണിലും ടോപ്പ് സ്കോററായിട്ടും ഗോൾഡൻ ബൂട്ട് നേടാനായില്ല എന്ന നിർഭാഗ്യമായിരുന്നു റോയ് കൃഷ്ണ കാത്തിരുന്നത്. ATKയിൽ സൈൻ ചെയ്ത ആദ്യ സീസണിൽ തന്നെ 21 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകൾ നേടിയും അടുത്ത സീസണിൽ 23 കളികളിൽ 14 ഗോളുകൾ നേടിയും ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായെങ്കിലും നെറിയസ് വാൽക്കിസിന്റെ രൂപത്തിലും ഇഗോർ അങ്കുലോയുടെ രൂപത്തിലും ജോയിന്റ് ടോപ്പ് സ്കോററായതോടെ കണക്കിന്റെ കളികളിൽ ഗോൾഡൻ ബൂട്ട് അകന്നു നിൽക്കുകയായിരുന്നു. ആദ്യ സീസണിൽ തന്നെ ടീമിനൊപ്പം കിരീട നേട്ടം കൂടി സ്വന്തമാക്കിയ താരത്തിന്റെ മൂന്നാം സീസൺ കോവിഡ് ബാധിച്ചതോടെ 16 കളികളിൽ 7 ഗോളുകളിൽ ഒതുങ്ങിയെങ്കിലും FC കപ്പിലും ടീമിനായി മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിരുന്നു താരം. റോയ് കൃഷ്ണ എന്ന ATK മോഹൻബഗാന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതും ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ നാലാമത്തെ താരവുമായ റോയ് കൃഷ്ണയ്ക്ക് ഒരു വർഷത്തേക്ക് കൂടി കരാർ ബാക്കിയുണ്ടെങ്കിലും ATK മോഹൻബഗാൻ കരാർ അവസാനിപ്പിച്ചിരിക്കുന്നു. 34-കാരനായ ഈ ഗോളടി വീരനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനിയും കാണാനാവുമോ എന്ന ആരാധകരുടെ സംശയത്തിന് മറുപടിയുമായി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ മാർക്കസ് തന്നെ എത്തിയിരിക്കുന്നു. റോയ് കൃഷ്ണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ തുടരുമെന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വിവിധ ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിൽ തുടരാനാവുന്നതിൽ അദ്ദേഹം സന്തുഷ്ടനായിരിക്കും എന്നും മനസ്സിലാക്കുന്നതായുള്ള മാർക്കസിന്റെ മറുപടി ആരാധകർക്ക് ആവേശം പകരുന്നത് തന്നെയായിരുന്നു.